फोर्त चाप्टर केमिकल काइनेटिक्स ई क्लास पढ़ी स्यूडो फर्स्ट ऑर्डर रिएक्शंस स्यूडो ई वाक फर्स्ट चाप्टर क्यूडो सोलिड्स अमोर्फस सोलिड्स आर कॉल्ड स्यूडो सोलिड्स अल्ले स्यूडो वाकिन्दे मीनिंग चारन चारन्मारे कंडाल नम्मुडे कूडेयाणेन्न तोन्नुम പക്ഷെ നമ്മുടെ കൂടെ ആയിക്കൊള്ളുന്നില്ല. അതുപോലെ ചില റിയാക്ഷൻസ് ഉണ്ട്, കണ്ടാൽ തോന്നും ഹയർ ഓർഡർ ആണെന്ന്, സെക്കൻഡ് ഓർഡർ ആണെന്നൊക്കെ തോന്നും, പക്ഷെ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അങ്ങനെയുള്ള റിയാക്ഷൻസിനാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുക. ഓക്കെ, റിയാക്ഷൻസ് വിച്ച് അപ്പിയർ ടു ബി ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആർ കോൾഡ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. റിയാക്ഷൻസ് വിച്ച് അപ്പിയേഴ്സ് ടു ബി ഓഫ് ഹയർ ഓർഡർ കണ്ടാൽ തോന്നുക ഹയർ ഓർഡർ ആണെന്നാണെന്ന്, ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ, പക്ഷേ അതെന്തായിരിക്കും, ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അങ്ങനത്തെ റിയാക്ഷൻസിനാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുക. ഓക്കെ, അതിന് എക്സാമ്പിൾസ് അതിന് പഠിക്കാൻ പോകുന്നത്, ദ ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൽ അസറ്റേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് ആസിഡ്, അതായത് എസ്റ്റർ ഹൈഡ്രോളിസിസ് ഈസ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതൊരു എസ്റ്റർ ആണ്, സി എച്ച് ത്രീ സി ഒ ഒ സി ടു എച്ച് ഫൈവ്, രണ്ട് കാർബണിന്റെ ഇടയിൽ സി ഒ ഒ വരുന്നതാണ് എസ്റ്റർ. ഇതൊരു എസ്റ്റർ ആണ്, അതിന്റെ ഹൈഡ്രോളിസിസ് നടത്താണ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് ഡൈലൂട്ട് ആസിഡ്. വേറെ ഒന്ന് മുകളിൽ വേണമെങ്കിൽ എച്ച് പ്ലസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സെന്റൻസിൽ ഇതുപോലെ എഴുതിയാലും മതി, ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് ആസിഡ്. ഓക്കെ, ഇത് എസ്റ്റർ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആസിഡ് ആൻഡ് ആൽക്കോഹോൾ സി എച്ച് ത്രീ സി ഒ എച്ച്, അതുപോലെ സി ടു എച്ച് ഫൈവ് ഒ എച്ച്, അതായത് ഇവിടെ ഡിക്കമ്പോസ് ചെയ്തിട്ട് ഇവിടെ എച്ച് ഇവിടെ ഒ എച്ച് ചേർക്കുന്നു അല്ലേ, അതായത് വാട്ടറിലെ എച്ച് പ്ലസ് ഒരു കൊടുത്ത് ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ എച്ച് ഇവിടെ ഒ എച്ച് ചേർത്തു, അങ്ങനെയാണ് സി എച്ച് ത്രീ സി ഒ എച്ചും സി ടു എച്ച് ഫൈവ് ഒ എച്ചും ആയി മാറിയത്. ഓക്കെ, എത്തനോയിക് ആസിഡ് ആൻഡ് എത്തനോൾ, അല്ലെങ്കിൽ ഇനി പറയാം അസറ്റിക് ആസിഡ് സി എച്ച് ത്രീ സി ഒ എച്ച് അസറ്റിക് ആസിഡ് സി ടു എച്ച് ഫൈവ് ഒ എച്ച് ഈഥൈൽ ആൽക്കോഹോൾ, അതിന്റെ പേരൊന്നും ഇപ്പോൾ ഇവിടെ പഠിക്കണമെന്നില്ല, ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചോളൂ. നമുക്ക് ഇത്ര രണ്ടുള്ളൂ, ഇറ്റ് ഈസ് എ എസ്റ്റർ ഹൈഡ്രോളിസിസ്. ഇതിന്റെ റേറ്റ് നമ്മൾ സാധാരണ റേറ്റ് എങ്ങനെ എഴുതുക, സി എച്ച് ത്രീ സി ഒ ഒ സി ടു എച്ച് ഫൈവ്, അതായത് ആർ ഈക്വൽ കെ ഇൻറ്റു ഇതുപോലെ, അതായത് ആർ ഈക്വൽ കെ ഇൻറ്റു സി എച്ച് കോൺസെൻട്രേഷൻ ഓഫ് സി എച്ച് ത്രീ സി ഒ സി ടു എച്ച് ഫൈവ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടു ഒ എന്നാണ് നമ്മൾ സാധാരണ എഴുതുക. പക്ഷേ ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ റേറ്റിനെ എഫക്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കുമ്പോൾ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, സി എച്ച് ത്രീ സി ഒ ഒ സി ടു എച്ച് ഫൈവ്, അതിൻ്റെ പവർ വണ്ണ്, അതുകൊണ്ട് ഓർഡർ വണ്ണാണ്. അപ്പോൾ ഈ റിയാക്ഷൻ കണ്ടാൽ തോന്നുക സെക്കൻഡ് ഓർഡർ ആണെന്നാ തോന്നുക. ഹിയർ മോളിക്കുലാരിറ്റി ഈസ് ടു, ഇവിടുത്തെ മോളിക്കുലാരിറ്റി എത്ര എടുത്തു, കാരണം രണ്ട് മോളിക്കുളാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്, എത്ര മോളിക്കുൾ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു അതാണ് മോളിക്കുലാരിറ്റി. അപ്പോൾ ഇവിടെ രണ്ട് മോളിക്യൂൾസ് ആയ കാരണം കൊണ്ട് ഇതിൻ്റെ മോളിക്കുലാരിറ്റി ടു ആണ്. ബട്ട് ഹിയർ ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡസ് നോട്ട് എഫക്ട് ദ റിയാക്ഷൻ റേറ്റ്, പക്ഷേ ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ റേറ്റിനെ എഫക്റ്റ് ചെയ്യില്ല, ബിക്കോസ് വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ലാർജ് എക്സ്റ്റെൻറ്റ്. കാരണം എന്താണ്, വാട്ടർ ഒരുപാട് അളവിലുണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മൾ പല റിയാക്ഷൻസും ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ വെള്ളം അതിലുണ്ടാവും, അതിന് ഒന്നോ രണ്ടോ വാട്ടർ മോളിക്കുളാണ് റിയാക്ഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ റിയാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടർ മോളിക്കുളിൻ്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട്, അതായത് ആകെ വോളിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് നമുക്ക് അത് റിയാക്ഷൻ റേറ്റ് നമ്മുടെ റിയാക്ഷൻ റേറ്റ് അത് എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ റിയാക്ഷൻ റേറ്റ് എഴുതുന്ന സമയത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓൺലി ദ കോൺസെൻട്രേഷൻ ഓഫ് ഈഥൽ അസറ്റേറ്റ് വിൽ അഫക്ട് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, ആരുടെ ഇത്, ഈ കേസിൽ ഈ സി എച്ച് ത്രീ സി ഒ സി ടു എച്ച് ഫൈവ്, അതായത് ഈഥൽ അസറ്റേറ്റ് അല്ലെങ്കിൽ ഈഥൈൽ എത്തനോയേറ്റ്, അതിൻ്റെ റേറ്റ് അതിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ റിയാക്ഷൻ റേറ്റിനെ എഫക്ട് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ്സ് ഓർഡർ ഈസ് വൺ. ഓക്കെ, ഇപ്പോൾ ഒരു കുടം വെള്ളം, അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോയാൽ ഒന്നും സംഭവിക്കില്ല അതേപോലെ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഇൻവേഷൻ ഓഫ് കെയിൻ ഷുഗർ ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് ആസിഡ്, ഇതാണ് കെയിൻ ഷുഗർ സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ലെവൻ, അതിന് ഹൈഡ്രോളിസിസ് നടത്തുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് എച്ച് ടു ഒ ഇൻ ദ പ്രസൻസ് എച്ച് പ്ലസ്. ഓക്കെ, ഈ കെയിൻ ഷുഗർ ഓൺ ഹൈഡ്രോളിസിസ് വി വിൽ ഗെറ്റ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് സി സി എച്ച് ട്വൽവ് ഒ സിക്സ് പ്ലസ് സി സി എച്ച് ട്വൽവ് ഒ സിക്സ്, രണ്ടിൻ്റെയും ഫോർമുല സെയിം ആണ്, കാരണം രണ്ടും ഐസോമേഴ്സ് ആണ്, മോളിക്കുലാർ സെയിം ഫോർമുല സെയിം ആണ്, പക്ഷേ സ്ട്രക്ചേഴ്സ് ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇത് രണ്ടും ഐസോമേഴ്സ് ആണ്, ഒന്ന് ഗ്ലൂക്കോസ് മറ്റതെന്താണ് ഫ്രക്ടോസ് ആണ്.
ഇതിന് നേരത്തെ പറഞ്ഞ പോലെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ റേറ്റിനെ എഫക്ട് ചെയ്യില്ല. ആരുടെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ? ഈ സി ട്വൽവ് വെച്ച് 22 ആണ് വരുന്നത്, അതായത് കെ ഷുഗർ. അതുകൊണ്ട് റേറ്റ് ഈക്വൽ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ട്വൽവ് എച്ച് 22 ഓലവൻ. സോ ഓർഡർ ഈസ് 1. ഓക്കെ, ഈ റിയാക്ഷൻ കണ്ടാൽ തോന്നുക സെക്കൻഡ് ഓർഡർ എന്താണെന്ന്, പക്ഷേ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, എന്താണ് ഈ റിയാക്ഷൻ ഇൻവേഴ്സൺ ഓഫ് കെ ഷുഗർ എന്ന് പറയുന്നത്? അത് നമുക്ക് വേറൊരു ചാപ്റ്ററിൽ പഠിക്കാറുണ്ട്, ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ പഠിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമുക്കത് പഠിക്കാം. ജസ്റ്റ് ഇങ്ങനെ പറയാം, അതായത് ഇതിൻ്റെ ഇത് ഡെക്സ്ട്രോ, ഇത് വലത്തോട്ട് തിരിക്കുന്ന മോളിക്യൂളാണ്, ഇതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ വലത്തോട്ട് തിരിക്കുന്നതാണ്, എന്നാൽ ഇത് വലത്തോട്ട് തിരിക്കുന്നതാണ്, ഇത് ഇടത്തോട്ട് തിരിക്കുന്നതാണ്. ഒന്നുകൂടി പറയാണ്, ഈ കെ ഷുഗർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ പറയുന്നുള്ളൂ, കെ ഷുഗർ എന്ന് പറയുന്നത് ഒരു വലത്തോട്ട് തിരിക്കുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ, അല്ലെങ്കിൽ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ലൈറ്റിനെ വലത്തോട്ട് തിരിക്കുന്നതാണ്, ഗ്ലൂക്കോസും വലത്തോട്ട് തിരിക്കുന്നതാണ്, എന്നാൽ ഫ്രക്ടോസ് ഇടത്തോട്ട് തിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ എമൗണ്ടാണ് കൂടുതൽ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇതുമായി മാറുമ്പോൾ ഇതിൻ്റെ എമൗണ്ട് കൂടുതലായ, മാഗ്നിറ്റ്യൂഡ് കൂടുതലായ കാരണം കൊണ്ട് ഇത് ഇടത്തോട്ട് തിരിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ റൊട്ടേഷൻ തിരിയും, റൊട്ടേഷൻ തലതിരിഞ്ഞു വരും. ഓക്കെ, അതിനാണ്, അതുകൊണ്ടാണ് ഈ പേര് വന്നത്, ഇൻവേർഷൻ എന്ന വാക്ക് വന്നത്. ഇൻവേർഷൻ ഓഫ് കെ ഷുഗർ, അതായത് ഹൈഡ്രോളിസിസ് ഓഫ് കെ ഷുഗറാണിത്, ഹൈഡ്രോളിസിസ് ഓഫ് കെ ഷുഗർ, അതിന് പ്രത്യേക പേര് ഇൻവേർഷൻ ഓഫ് കെ ഷുഗർ. അതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് ബയോമോളിക്യൂൾസ് 14th ചാപ്റ്റർ ബയോമോളിക്യൂൾസ് അവിടെ പഠിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.